ഹലോ കുട്ടികളെ നമുക്ക് ഇന്ന് ഒരു ഇലയടി ഉണ്ടാക്കിയാലോ അപ്പൊ ഇലയടി ഉണ്ടാക്കാൻ എന്തൊക്കെയാ വേണ്ടേ നോക്കാം അരിമാവ് പച്ചരി 3 മണിക്കൂർ കുതിർത്ത് അരച്ചു വെച്ചിരിക്കുന്നതാണിത് ഞാൻ ഈ ഒരു ഈ കട്ടിയിലാണ് അരച്ചു വെച്ചിരിക്കുന്നത് 1.5 ഗ്ലാസ് അരി അരച്ചു വെച്ചതാണിത് പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 ശർക്കര ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം അതിന്റെ കൂടെ നമുക്ക് കുറച്ച് തേങ്ങയും ചേർക്കണം അപ്പൊ ആദ്യം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം അത് കഴിഞ്ഞ് ആ ഉരുക്കിയ ശർക്കര ഒന്ന് അരിച്ച് നമുക്കതിൽ തേങ്ങ മിക്സ് ചെയ്ത ശേഷം വാട്ടിയ ഇലയിൽ ഈ അരിമാവ് പരത്തി അതിൽ തേങ്ങയും ശർക്കരയും കൂടി ചേർത്ത മിശ്രിതം വെച്ച് ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ഇലയുടെ ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ആദ്യം ശർക്കര ഒരുക്കാൻ വെക്കാം ഞാനിവിടെ 3 ആണി ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം 1 കപ്പ് തേങ്ങ തേങ്ങ എന്ന് പറയുമ്പോൾ അധികം മൂപ്പെത്താത്ത തേങ്ങയാണിത് നല്ല മൂപ്പെത്തിയ തേങ്ങേനെക്കാട്ടിലും നല്ലത് അധികം മൂക്കാത്ത തേങ്ങയായിരിക്കും ടേസ്റ്റ് കൂടുക അപ്പോൾ ചെറിയൊരു തേങ്ങയ്ക്കന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും പിന്നെ അതിനൊരു പാൽ സ്വാദം ഉണ്ടാവും അപ്പം നമുക്ക് ഈ ശർക്കര ഉരുക്കാൻ വെക്കാം നമുക്ക് നമ്മുടെ ശർക്കര ഉരുകി വരുമ്പോഴേക്കും നമ്മുടെ ഇല വാട്ടി വെച്ചിരിക്കുന്ന ഇലയിൽ നമുക്ക് കുറേശ്ശെ നെയ്യ് തേച്ച് കൊടുക്കാം നെയ്യ് തേച്ചിട്ട് അതിൻ്റെ മേലെ ഈ അരിമാവ് നമുക്ക് നന്നായി നല്ല നേർമേൽ പരത്തിയെടുത്ത് വയ്ക്കാം അപ്പം ഞാൻ നമ്മുടെ ശർക്കരയെ ഉരുക്കി അരിച്ച് രണ്ടാമത് വീണ്ടും അടുപ്പത്ത് വെച്ചിരിക്കണം അപ്പോൾ ഇതാ ഈ ഒരു പരുവായുണ്ട് ഈ ഒരു പരുവാകുമ്പം അതായത് ഏകദേശം ഒരു പാവായിട്ടുണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ തേങ്ങയും ശർക്കരയും കൂടി നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം ഇതേ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ശർക്കരയെല്ലാം തേങ്ങയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഫ്ലേവറിന് വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ഇടാം ഇഷ്ടമുള്ളവർക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇടുന്നുണ്ട് ഏലക്കാപ്പൊടി ഇട്ടു ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ചേർക്കാം നെയ്യ് ഞാൻ ചേർക്കുന്നില്ല എല്ലാവർക്കും നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളന്നില്ല ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം കേട്ടോ അപ്പം തേങ്ങയും ശർക്കരയും നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇനി നമുക്ക് ആവി കയറ്റാനുള്ള പാത്രം നമ്മുടെ ഇഡ്ലി ചെമ്പ് അടുപ്പത്ത് വെച്ചാൽ ഞാൻ സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഈ കുഞ്ഞോട്ടുള്ള ഈ പാത്രം ഇതിലൂടെ ആവി കയറുമ്പം നമ്മുടെ അട നന്നായി വെന്ത് കിട്ടും ഇനി ഇഡ്ലിൻ്റെ തട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏതായാലും നന്നായി ആവി വരുന്ന പാത്രം വെച്ചാൽ മതി അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇലയിൽ അരിമാവൊക്കെ നന്നായി നേർമയിൽ തേച്ചെടുക്കാം ഞാനിത് നന്നായി കനം കുറച്ച് ഇലയിൽ നമ്മുടെ അരിമാവ് പരത്തി വെച്ചിട്ടുണ്ട് ഇത് കണ്ടു അതാ നമുക്ക് ഇതുപോലെ എല്ലാ ഇലയിലും പരത്തിയെടുക്കണം അപ്പോൾ ഇതിൽ നമുക്ക് ശർക്കരയും തേങ്ങയും കൂടിയുള്ള മിക്സ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കൂടി നോക്കാം നമ്മുടെ മിക്സ് ഇങ്ങനെ എടുത്ത് കുറച്ചുകൂടെ വയ്ക്കുക കൂടുതലായി പോവരുത് എന്നിട്ട് ഇതിനെ നല്ലപോലെ അധികം സെൻറ്ററിലാവരുത് കുറച്ച് സൈഡിലേക്ക് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക നമുക്കിത് ഈ ഇലയൊന്ന് മടക്കാം ഇങ്ങനെ മടക്കി 4-3 സൈഡും നന്നായി മടക്കി നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാം വേണ്ടോ ഈ ഒരു മോഡലിൽ ഇങ്ങനെ നമുക്ക് മടക്കിയെടുത്തിട്ട് ഇതിങ്ങനെ എടുത്ത് ആവി കയറ്റാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ ഒരു ഇലയട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ അരിമാവ് പരത്തി ശർക്കര തേങ്ങയും കൂടിയുള്ള മിക്സ് വെച്ച് നമുക്ക് ആവിയിലേക്ക് എടുത്ത് വയ്ക്കാം നമ്മുടെ എല്ലാ ഇലയുടെയും നമ്മൾ ഇലയിൽ പരത്തി ശർക്കരയും തേങ്ങയും വെച്ച് ആവി കയറ്റാൻ വെക്കാം ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവാൻ വയ്ക്കാം നമ്മുടെ സ്റ്റീമർ നന്നായി തിളച്ച് ആവി വരുമ്പോഴേ 15 മിനിറ്റ് നമ്മുടെ സിമ്മിൽ ആണ് കേട്ടോ വേവിക്കേണ്ടത് 15-20 മിനിറ്റ് നമ്മൾ സിമ്മിലാണ് വേവിക്കേണ്ടത് അപ്പോൾ നമ്മുടെ അട ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് തുറന്ന് നോക്കാം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇലേൻ്റെ ഒക്കെ കളർ നന്നായി മാറി വന്നിട്ടുണ്ട് നല്ല ചൂടുണ്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം
ഇലയട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തായിട്ടൊരു ബെൽ ബട്ടൺ കാണാം, ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പി വീണ്ടും കാണാം.